ഹായ് ഗായ്സ്, എൻ്റെ പേര് അർജു. സോ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഒരാളുണ്ട്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല, തമ്മിലുണ്ടല്ലേ. കുഴപ്പമില്ല, നിങ്ങൾ ഗസ് ചെയ്തോ, നിങ്ങൾ ഗസ് ചെയ്തോ. നമ്മുടെ കൂടെ ഉള്ളത് ടോവിനോ തോമസ് ആണ്. ഹലോ, ഇത് എങ്ങനെയാണ്? തുടങ്ങും? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ അങ്ങോട്ട് എന്ത് വീണു? എന്താ, എങ്ങനെയാണ്? ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇത് എളുപ്പമല്ല. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ മറ്റേ നേരത്തെ പോസ്റ്റ് ചെയ്യണ പോലെ എളുപ്പമുള്ള പരിപാടിയല്ല. സുഖാണോ? എനിക്ക് സുഖം. എന്താണ് അടുത്ത വല്ല പരിപാടിയും പിടിക്കണോ? ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമുണ്ടോ? ക്യാമറ ഓണാണ്. ഞാൻ പഠിച്ചിട്ട് വരാം, ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഹായ് ഗായ്സ്, എൻ്റെ പേര് അർജു. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ വീഡിയോ ചെയ്യാൻ പോവാണ്. നമ്മുടെ കൂടെ തോമസ് ഉണ്ട്. ഹായ്. ഓക്കെ ആണല്ലോ. സൂപ്പറായി. പഠിച്ചു? പഠിച്ചു. പിന്നെ അതിൻ്റെ വ്യത്യാസമുണ്ട്, ഷൈക്കിൻ്റെ തന്നെ വ്യത്യാസം അറിയാമല്ലോ. പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? അടിപൊളിയായിരിക്കുന്നു. തല്ലുമാലയാണ് ഇപ്പോഴത്തെ പ്രധാന വിശേഷം. അടുത്ത സിനിമ? അടുത്ത സിനിമ. ഞാനും ആദ്യം ഓർത്തത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു നെയിം മലയാള സിനിമയിൽ. തല്ലുമാല തല്ലായതുകൊണ്ടാണോ മൊത്തം? ആ പടത്തില് ഫുൾ ഇടി പരിപാടികളാണ്. ചെയിൻ ഓഫ് ഫൈറ്റ്സ് എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ ഒരു ഐഡിയ. ഈ സിനിമയിലെ ഇടികളെല്ലാം സൗരഭത്തിലാണ് കലാശിക്കുന്നത്. അത് അതിന്റെ ഒരു അത് കാൽപ്പനികം തന്നെയാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഈ ടോക്സിക് അല്ലാതെ ഇടിക്കണം ഫൈറ്റ് എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നേക്കാണ്. ഇത്രയും ഇടിയൊക്കെ വരുന്ന സമയത്ത് വ്യത്യസ്തമാക്കണം ഓരോ ഇടിയും. ആ പിന്നെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് ഓ, ഇത് ഇങ്ങനൊരു മീമാണല്ലേ. ഇതൊരു മീമാണ് ശരിക്കും പറഞ്ഞാൽ. ഇഫ് യു ഡോണ്ട് ലവ് മീ അറ്റ് മൈ ഈ അവസ്ഥയിൽ തന്നെ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥ അല്ല ഡാൻസിനെ വെച്ചവരുണ്ടാക്കിയേക്കുന്നത്. അപ്പം ഈ ഒരു ഡാൻസ് ഇത് സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് കോസ്റ്റ്യൂം മാറാൻ വിളിച്ചിട്ട് കോസ്റ്റ്യൂമിന്റെ അവിടെ ചെന്ന് നിന്നപ്പോഴാണ് ഇതാണ് എന്റെ കോസ്റ്റ്യൂം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പൂർത്തിയായി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേജിൽ ചെന്ന് നിൽക്കുന്നത്. അത് ഞാൻ ഒരു ദിവസം ഡാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഡാൻസ് ക്ലാസ്സിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ അങ്ങനെ ഭയങ്കര ഡാൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് രണ്ടുപേരെ വിട്ട് വന്ന് ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ദ ലെസ് യു ബ്ലീഡ് ഇൻ ദ ലെസ് യു ഒന്നും കൂടെ ഇത് ഇത് കട്ട് ചെയ്ത് കളയില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, ദ മോർ യു ബ്ലീഡ് ഇൻ ദ മോർ യു സ്വെറ്റ് ഇൻ ദി പ്രാക്ടീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ ദി ബാറ്റിൽ ഫീൽഡ് എന്ന് പറയും. അപ്പൊ ഞാൻ അവിടെ പോയി ആവശ്യത്തിന് സ്വെറ്റ് ചെയ്തിട്ട് ലെസ് ബ്ലീഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. മറ്റേ കട്ട് ചെയ്ത് കളയില്ലല്ലേ. ആരും അറിയില്ല മല്ലയ്യ. അതാണ് ഇവര് വേണ്ട കണ്ടത്. വേറെ ഒന്നും അറിയേണ്ട കാര്യമേ ഇല്ല. പിന്നെ ട്രോൾസ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ട്? ട്രോൾസ് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഞാനതിൽ വരുമ്പോഴേ പ്രശ്നമുള്ളൂ. എന്നെ നിലവിൽ മലയാള സിനിമയിലെ വെറൈറ്റി റോൾസ് ഉണ്ട്. കിങ് പിൻ കേക്കല,
നിലവിൽ മലയാള സിനിമയിലെ വെറൈറ്റി റോൾസിന്റെ കിങ് ഫിഷ്. മൊത്തത്തില് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലേ? ഏയ്, എന്റെ ക്യാരക്ടർ ഇൻഫ്ലുവൻസർ അല്ല കേട്ടോ, പക്ഷെ കണ്ടിട്ട് അങ്ങനെ ഒരു വൈബ്. ഇതില് യൂട്യൂബിലൂടെ വലിയ ഹിറ്റ് ആവുന്ന ഒരാളായിട്ടാണ് യൂട്യൂബില്. യൂട്യൂബിലൂടെ വലിയ ഹിറ്റ് ആവുന്ന ഒരാളായിട്ടാണ് യൂട്യൂബില്. പക്ഷെ സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ കണ്ടന്റ് ആവും പുള്ളി. അതും കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ ഇവൻ, സാഹചര്യം കൊണ്ട്. അതെ, ഇവൻ കണ്ടന്റ് ക്രിയേറ്റർ ഇവൻ തന്നെയാണ്. പക്ഷെ അത് ഇവനല്ല അത് പോസ്റ്റ് ചെയ്യുന്നതും അതിന്റെ റീച്ച് കിട്ടുന്നതും ഒന്നും. അങ്ങനെയാണ് ഇവൻ മണവാളം നസീം എന്ന് പറയുന്ന അതായത്. അങ്ങനെ ഭയങ്കരമായിട്ട് യൂട്യൂബ് ഇന്റർഫേസോ ടിക്ടോക്ക് ഇന്റർഫേസോ കാണിക്കുന്ന ഒന്നല്ല, പക്ഷെ യൂട്യൂബ് ഈ സിനിമയിൽ കഥാഗതിയിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണ് ഇവൻ ഈ പോപ്പുലർ ആവുന്നത്. അത് എങ്ങനെ എന്നുള്ളതാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് യൂട്യൂബ് ഉള്ളതുകൊണ്ട്. പിന്നെ ക്രിഞ്ചിന്റെ കാര്യം പറഞ്ഞല്ലോ, പുള്ളി ഒരു കഥാപാത്രം അങ്ങനെയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ, ഇത് മൊത്തം കേൾക്കാറില്ലാണ്, എന്ത് ചെയ്താലും ക്രിഞ്ചാണ്, അതൊക്കെ ഒരു ട്രെൻഡായ കാര്യമാണ്. നിങ്ങള് ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുള്ള ഇതിനൊക്കെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോ ഞങ്ങളുടെ സംസാരത്തില് ഇതൊക്കെ വരും, അതായത് ആ ഒരു ക്രിഞ്ച് ഡയലോഗ് ഉണ്ടെങ്കിൽ ആ ക്രിഞ്ച് ഡയലോഗ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന നമ്മൾ മനപ്പൂർവ്വം ഇടും. അങ്ങനെ പിന്നെ നമ്മളായിട്ടും ചില പറഞ്ഞ ക്രിഞ്ച് ആകുമല്ലോ ചില സാധനങ്ങള്. വിട്ട് കളയണം അതും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, സക്സസിന്റെ വേറൊരു സൈഡാണെന്ന്. നമുക്ക് അത് പലപ്പോഴും, ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നുകൊണ്ട് എനിക്ക് അതല്ല ഞാൻ പറയുന്നത്, പെട്ടെന്ന് ഇങ്ങനെ വന്നത് നമുക്കറിയാം, നമുക്ക് ഒരു ഭാഗത്ത് ഭയങ്കര സന്തോഷവും കാര്യങ്ങളും, മറ്റേ നമുക്ക് ഒരു സൈഡിൽ ഭയങ്കര പ്രഷർ വരും, ഭയങ്കര പ്രഷർ വരും. ഈ സക്സസ് ആണ് ബിഗ്ഗസ്റ്റ് ട്രാപ്പ്. ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അർജുന് ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, എന്തും ചെയ്യാം, വിട്ട് കളയണം. ഞാൻ പറഞ്ഞത് ആ സക്സസിന്റെ ഭാരം വിട്ട് കളയണം, കണ്ടന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അതിന്റെ ലൈഫ് അഡ്വൈസ് ആയിട്ട്. ഓക്കേ, റോസ്റ്റഡ് അല്ല ഗ്രിൽഡ് ആണ്. റോസ്റ്റഡ് ഹേസൽനട്ട്. അതെ, സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കുകയാണ് ഗ്രില്ല്, റോസ്റ്റ്. പക്ഷെ ഞാനിവിടെ വന്ന് തടുത്തിരിക്കും കേട്ടോ. ഇത് കഴിച്ചു ഭക്ഷണപ്രേമികളും കൂടെയാണ് ഞാനും എൻ്റെ ചേട്ടനും. അപ്പൊ അങ്ങനെ ഭക്ഷണപ്രേമത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഭക്ഷണം ഹാങ് ഔട്ട് ഇതൊക്കെയാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു തീമിൽ തന്നെ ഇത്രയും വലിയ ഗതി കെട്ടവന് ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഡയറക്റ്റ് ആ പേര് കേട്ടു, സംഭവം നൈസ്. ഞാൻ ആ വന്നു വന്നു കേട്ടാ റോസ്റ്റഡ് ഹേസൽ നട്ട്. പക്ഷെ എല്ലാം റോസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ റോസ്റ്റിംഗ് ചെയ്തിട്ടേ ഏറ്റവും രസകരമായിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻ കിട്ടിയിട്ടോ? റിയാക്ഷൻ എനിക്ക്, ഞാൻ ചെയ്തൊരു കുട്ടിയുടെ അമ്മ വിളിച്ച് പറഞ്ഞ നല്ല രസമുണ്ടായിരുന്നു. ഇത് ആരോട് പറയുന്ന ആലോചിക്കാണ്? അമ്മ അത് എന്നോട് പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര എന്റെ സൂപ്പർ. ഓണക്കാലമൊക്കെ അല്ലേ, ഒരല്പം കുട്ടിയച്ചവടം ആവാം എന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം കൊറേ കമന്റ്സ് കണ്ടു, എനിക്ക് റിപ്ലൈ തന്നെ ഇതാണ്, മഴ നോക്കി പടം ഇറക്കുന്നതാണോ അതോ പടം നോക്കി മഴ വരുന്നതാണോ? ഞാൻ അതിൻ്റെ നേരെ എക്സ്ട്രീം കേട്ടിട്ടുണ്ട്. ഞാനാണ് ഈ
മഴയൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ള പോലത്തെ സാധനം കേട്ടിട്ട് രണ്ട് പടാറങ്ങിയ ഉടനെ മഴ വരുന്ന പോലെ വില പടാറങ്ങാതിരുന്നുകഴിഞ്ഞാൽ ഇവിടെ വരൾച്ചയാണോ? അതും പോട്ടെ. എനിക്കങ്ങനെ മഴ പെയ്യിക്കാനും ഒക്കെ കഴിവുണ്ടായിരുന്നെങ്കിൽ, പ്രണയം ഉണ്ടാക്കാനൊക്കെ കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഉമ്മരൊക്കെ ഞാൻ കൂട്ടിക്കൊല്ലൂല്ലേ? ഒരുപാട് തിരക്കാണ് എൻ്റെ ഇടാന്ന് പറഞ്ഞാണ്. അല്ല, ഇതെന്ന് വെച്ചാൽ എൻ്റെ സന്തോഷം എന്താ വെച്ചാൽ, ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അർജുനും മനസ്സിലാവും എന്തുകൊണ്ടാണ് അർജുൻ ഇതിൻ്റെ ഭാഗമാണോന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ഈ ഒരു സിനിമയുടെ. ഐ മീൻ അർജുന് കറക്റ്റ് മനസ്സിലാവും. ഈ അർജുൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടിട്ടുണ്ടാവും, യൂട്യൂബ് പോപ്പുലർ ആവുന്നു, അതൊക്കെ കറക്റ്റ് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. ലോക്ക്ഡൗണിന് മുമ്പ് അർജുൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും മറക്കാവണമെന്നില്ല. ആളുകളെല്ലാവരും ഇങ്ങനൊരു കോണ്ടന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അർജുന് ക്രിഞ്ചായി തോന്നിയത് പലതും അവർക്ക് ഓൾറെഡി ക്രിഞ്ചായി തോന്നിയിട്ടിരുന്നതായിരുന്നു. പോയിന്റ് ഔട്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പുതിയൊരു ഒരു എന്താ പറയാ പ്രതിഭാസം ആയിരുന്നു. നമ്മളങ്ങനെ കണ്ടില്ല, നമ്മുടെ ഇവിടെ അങ്ങനെ യൂട്യൂബ് അങ്ങനെ പെട്ടെന്ന് ഒരു ഒരു സിംഗിൾ വ്യക്തി നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ അല്ല, ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും കഞ്ഞിൽ പാറ്റിടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, കണ്ടതിൽ സന്തോഷം. പടം കാണണം, പടം കണ്ടത് നല്ലതാണെങ്കിൽ 12-ാം തീയതി നമുക്ക് തിയേറ്ററിൽ നിന്ന് തല്ലുമാല കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ കുറിച്ച് സംസാരിക്കും. അതുവരേക്കും സൈനിങ് ഔട്ട്. അടുത്ത വല്ല പരിപാടിയും പിടിക്കണോ? ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമുണ്ടോ? ക്യാമറ ഓണാണ്. ഞാൻ പഠിച്ചിട്ട് വരാം, കുറച്ച് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ശരിക്കും ഇന്ന് നമ്മുടെ കൂടെ ഒരാളുണ്ട്. നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റില്ല, ഉണ്ടല്ലേ. കുഴപ്പമില്ല, നിങ്ങൾ ഗസ് ചെയ്തു, നിങ്ങൾ ഗസ് ചെയ്തു. നമ്മുടെ കൂടെ ഉള്ളത് ടൊവിനോ തോമസ് ആണ്.